HTML and CSS beginner tutorial series in the part 3 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തല്ലോ. ഈ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടാഗുകളെയാണ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, പാരഗ്രാഫുകളും ഹെഡിങ്ങുകളും. നിങ്ങൾ ഏതൊരു വെബ് പേജ് എടുത്തു നോക്കിക്കോളൂ, അതിലൊന്നോ അതിലധികമോ ഹെഡിങ്ങുകൾ ഉണ്ടാവും. ഈ ഹെഡിങ്ങുകൾ പല വലിപ്പത്തിലും രൂപത്തിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏതൊരു വെബ് പേജ് ഡോക്യുമെൻറ്റിൻ്റെയും പ്രധാന ഭാഗമാണ് പാരഗ്രാഫുകൾ. ബേസിക്കലി നമ്മളൊരു വെബ് പേജ് ഉണ്ടാക്കുന്നത് എന്തിനാ? എഴുത്തുകളിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണല്ലോ ഒരു വെബ്സൈറ്റിൻ്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് പാരഗ്രാഫുകൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഹെഡിങ്ങുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 6 തരം ഹെഡിങ് ടാഗുകളുണ്ടെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും യൂസേജ് എങ്ങനെയാണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് കണ്ടതാണ്. ഈ വീഡിയോയിൽ അതുകൊണ്ട് നമുക്ക് പാരഗ്രാഫുകളെ പരിചയപ്പെടാം. വിവിധ വലിപ്പത്തിലും പ്രാധാന്യത്തിലുമുള്ള ഹെഡിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാനായി 6 തരം ഹെഡിങ് ടാഗുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. എന്നാൽ പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യാനായി അത്രയധികം ടാഗുകളൊന്നുമില്ല. ആകെ ഒരു ടാഗ് മാത്രമാണ് ഇതിനു വേണ്ടി HTML ഉള്ളത്. പി ടാഗ് ഉപയോഗിച്ചാണ് നമ്മൾ HTML ൽ പാരഗ്രാഫുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹെഡിങ് ടാഗുകളെ പോലെ തന്നെ P1, P2, P3 അങ്ങനെയൊന്നും ടാഗുകൾ ഇവിടെ ഇല്ല. അതൊക്കെ ഇൻവാലിഡ് ടാഗുകളാണ്. ആകെ ഇവിടെ ഉള്ള ഒരു ടാഗ് മാത്രമാണ്. അത് ഏതാണ്? നമ്മുടെ പി ടാഗ്. ഇത് വളരെ എളുപ്പമാണ്. പി ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിൻ്റെ നടുവിലായി എന്താണ് പാരഗ്രാഫ് കണ്ടന്റ് അത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തിനാണ് ഇങ്ങനെ ഒരു ടാഗ് എന്ന്. ബോഡി ടാഗിനകത്ത് ഡയറക്റ്റായി നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് കണ്ടന്റ് എഴുതാം. ഒരു ഉദാഹരണം നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ലൈനുള്ള ഒരു പാരഗ്രാഫ് എഴുതുകയാണ്. എനിക്ക് വേണ്ട പോലെ പാരഗ്രാഫുകൾ തിരിച്ച് ഞാൻ എഴുതുന്നു. പക്ഷേ ഇതൊന്ന് സേവ് ചെയ്ത് പേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് നോക്കാം. സി, ബോഡി ടാഗിനകത്ത് നമ്മൾ എന്തൊക്കെ സ്പേസിങ് കൊടുത്താലും ഫോർമാറ്റിംഗ് ചെയ്താലും അതിവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരൊറ്റ ലൈനായിട്ടാണ് വരുന്നത്. HTML അതിലുള്ള ബ്ലാങ്ക് സ്പേസുകളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പി ടാഗിൻ്റെ ആവശ്യം വരുന്നത്. ടെക്സ്റ്റ് കണ്ടന്റിനെ പാരഗ്രാഫുകളാക്കി തിരിച്ച് നമ്മൾക്ക് വേണ്ടതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് പി ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതേ ടെക്സ്റ്റ് കണ്ടന്റ് തന്നെ പി ടാഗ് ഉപയോഗിച്ച് നോക്കാം. ഞാൻ ഈ 2 പാരഗ്രാഫുകളെ 2 P ടാഗുകൾക്കുള്ളിലാക്കി തിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഔട്ട്പുട്ട് നോക്കാം. സി, പാരഗ്രാഫ് ടാഗുകളുടെ അകത്ത് കൊടുത്തപ്പോൾ ടെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടതുപോലെ വന്നിരിക്കുന്നു. പാരഗ്രാഫ് ടാഗിനെ നമ്മൾക്കൊരു ബ്ലോക്ക് ലെവൽ ടാഗ് ആയിട്ട് വിശേഷിപ്പിക്കാം. എന്ന് വെച്ചാൽ ബ്ലോക്ക് ലെവൽ എലമെൻറ്റ്സ് പൊതുവെ അടുത്ത ലൈനിലായിട്ടാണ് വരുന്നത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ് ഇൻലൈൻ എലമെൻറ്റ്സ്. ഇത്തരം എലമെൻറ്റ്സ് സെയിം ലൈനിലാണ് വരുന്നത്. ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് അവയുടെ വ്യത്യാസം കൂടുതലായി മനസ്സിലാവും. ഇനി ഒരു കാര്യം ചെയ്യാം. ഹെഡിങ് ടാഗുകളെക്കുറിച്ചും പാരഗ്രാഫ് ടാഗുകളെക്കുറിച്ചും പഠിച്ച സ്ഥിതിക്ക് ഈ ടാഗുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പേജ് നമ്മൾക്കൊരു അത്യാവശ്യം റിയലിസ്റ്റിക് ആയൊരു ഡോക്യുമെൻ്റ് ആക്കി മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മൾ പലതരം ഹെഡിങ് ടാഗുകളും പാരഗ്രാഫ് ടാഗുകളും ഉപയോഗിച്ച് ഒരു അത്യാവശ്യം വലിയ ഒരു പേജ് ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവാം HTML എത്രമാത്രം സിമ്പിളാണെന്ന്. ഏതായാലും ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റ് പല ടാഗുകളെ കുറിച്ച് പഠിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.